കൊള്ളുന്നു. പിന്നെ നമ്മൾ വിറക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എയർ ബ്ലോവർ ഓൺ ചെയ്തപ്പോഴും പ്രഷർ, അതായത് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നത്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഈ രണ്ട് സ്റ്റൗവാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റൗ എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റൗ വന്നിട്ട് നമുക്ക് വെള്ളം ചൂടാക്കാൻ പറ്റില്ല. ഇനി ഇതല്ലാതെ ഇനിയൊരു സ്റ്റൗവും കൂടെ ഉണ്ട്, അത് വന്നിട്ട് ഇതിൻ്റെ ചെറുതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റൗ വയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് വീട്ടിലുള്ള വിറകും അതുപോലെ തന്നെ ചിരട്ടയൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് ഒരു വിറക് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 1 കിലോ വിറകിന് 5 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു വിറകൊന്ന് കത്തി വന്നാൽ പിന്നെ നമുക്ക് ആ ഒരു എന്താണ് ബ്ലോർ ഓൺ ചെയ്യാം. അപ്പോൾ പിന്നെ ഓട്ടം പിന്നെ താനെ കത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മൾ വിറക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് കത്തിക്കാനായിട്ട് കർപ്പൂരമാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഈ ഒരു സ്റ്റൗവിൻ്റെ മുകളിലോട്ടേക്ക് ഇത് ഇതേപോലത്തെ ഒരു ഷീറ്റിന് നടുക്ക് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഷീറ്റാണ്. ഇത് എന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പാത്രങ്ങൾക്കൊക്കെ ഇത് യൂസ് ആകും. ഇനിയിപ്പോൾ വലിയതാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഈ ഒരു റൗണ്ട് ഷീറ്റ് മാറ്റിയിട്ട്, അതായത് ആ ഷീറ്റ് മാറ്റിയതിന് ശേഷം ഇത് ഈ ഒരു ഗ്രില്ലെടുത്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമ്മളുടെ വെള്ളം ചൂടാക്കാനായിട്ട് ഇത് ഈ ഒരു ഭാഗത്തോട്ട് നമ്മളുടെ ഓസ് കണക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അങ്ങനെ നമ്മളുടെ വിറകെല്ലാം കത്തി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ബ്ലോർ ഓൺ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എയർ ബ്ലോവർ ഓൺ ചെയ്തപ്പോൾ തീ അങ്ങനെ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ല പ്രഷറിലാണ് തീ വരുന്നത്. ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് തീ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ടാപ്പ് തുറക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ആ ഒരു വെള്ളം പ്രഷർ, അതായത് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നത്. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പൈപ്പ് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഈ ഒരു വെള്ളം പോകുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളത്തിൻ്റെ പ്രഷറിൽ വെള്ളം ചൂടായി അങ്ങനെ വരുന്നതാണ്. ഇത് കണ്ടിന്യൂസ്ലി പോകുമ്പോൾ വെള്ളം വന്നിട്ടേ ഇരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പൈപ്പ് തുറന്ന് വയ്ക്കുമ്പം ഒരു മീഡിയം ഇതിൽ തുറന്ന് വെച്ചാൽ മതി. ഫുള്ള് തുറന്ന് വയ്ക്കുമ്പം നമ്മൾ ചൂടായ പൈപ്പിൽ കൂടെ വെള്ളം കുറേ നേരം വിടുമ്പം ആ ഒരു പൈപ്പ് തണുക്കും. അപ്പോൾ നമ്മൾ സ്ലോയിലാണ് വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു പൈപ്പിലുള്ള ചൂടും ഈ വെള്ളത്തിൽ വെള്ളത്തിൽ പിടിക്കും, ആ ഒരു വെള്ളം ചൂടായി വരുന്നതായിരിക്കും. സോ ഏകദേശം ഈ ഒരു അളവിനെ നമ്മൾ തുറന്ന് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വെള്ളം ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമ്മൾ മെയിൻ പൈപ്പ് ഓഫ് ചെയ്യണം. അതായത് ഈ ഒരു സ്റ്റൗവിലോട്ട് പോകുന്ന പൈപ്പ്, ആ ഒരു പൈപ്പിനെ നമ്മൾ ഓഫ് ചെയ്യണം വെള്ളം എടുത്തതിന് ശേഷം. അഥവാ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പൈപ്പ് തുറന്നാൽ മതി. അതായത് ഇതിനെ നിങ്ങൾ തുറന്ന് തന്നെ വെച്ചേക്കുക, മെയിൻ പൈപ്പിന് അടയ്ക്കുക. ഇപ്പം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും വെള്ളം ചൂടായി വരുന്നത്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് സ്പീഡ് വെച്ച് നമുക്ക് വെള്ളം ചൂടായി വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഈ പൈപ്പ് വഴി കൂടെ വെള്ളം ചൂടായിരുന്നല്ലോ, ആ ഒരു വെള്ളത്തിന് നമുക്ക് കട്ടൻ ചായ ഇട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ നിന്നിരുന്ന് ചൂടുവെള്ളത്തിനെ പിടിച്ചിട്ട് ടീ ബാഗ് ഉണ്ടല്ലോ, ആ ടീ ബാഗ് ഇട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ കട്ടൻ ചായ ഇപ്പോൾ അങ്ങനെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലുകാർക്ക് ഉപയോഗപ്പെടും എന്ന് പറയാൻ കാരണം ഇതാണ്, അതായത് ഒരു സമയത്ത് നമുക്ക് 2 പാചകം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഞാൻ ഫസ്റ്റ് ഇട്ട വിറക് എത്രയാണ്, അത് കത്തിയിട്ട് അതിൻ്റെ ചാമ്പൽ എത്രത്തോളമാണ് നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൗവിനെ പറ്റി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്തുകൂടി നമ്മൾ വെള്ളം അതിൻ്റെ അകത്തോട്ടേക്ക് കൊടുക്കും, അത് നമ്മൾ ഈ ഒരു പൈപ്പ് വഴിയൂടേക്ക് ഔട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തം സ്റ്റീൽ പൈപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൗവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം, പിന്നെ വാട്സപ്പ് നമ്പറിന് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പാചകം ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് വഴിയൂടെ വിറകിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് തന്നെ എയർ ബ്ലോവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നായിരിക്കും. ബൈ.